നമസ്കാരം തൃണമൂൽ വനിതാ എം പി മഹുമാ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് മറിച്ചൊരു തീരുമാനം ലോക്സഭ എത്തിക്സ് കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ സ്വാഭാവികമാണല്ലോ രാഹുൽ ഗാന്ധിയുടെ പുറത്താക്കൽ എന്തിനായിരുന്നു അദാനിയുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തെ സംബന്ധിച്ച് ലോക്സഭയിൽ ഫോട്ടോ ഉയർത്തിക്കാട്ടി അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഉത്തരമില്ലാതാവുകയും അത് ലോകമറിഞ്ഞ പശ്ചാത്തലത്തിൽ അത്തരം ചോദ്യങ്ങൾ എനിക്കെതിരെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഴയ രാജവാഴ്ചയുടെ കാലമാണല്ലോ നടക്കുന്നത് അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും പരസ്യമായി ഞങ്ങളുടെ കൂട്ടുകച്ചവടത്തെ സംബന്ധിച്ച് ലോക്സഭയിലോ അല്ലാതെ മറ്റിടങ്ങളിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാം അയോഗ്യരാക്കും എത്രാമത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത് ബഹുമാ മൈത്ര ഇപ്പോ അയോഗ്യയാക്കിക്കൊണ്ട് ലോക്സഭയിലെ ശബ്ദം നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കി നിർത്തണം അതിനപ്പുറം എന്തൊരു പേടിത്തൊണ്ടന്മാരാണ് നമ്മുടെ നാട്ടിലെ രണ്ട് താടിക്കാർ കഷ്ടമാണ് ഡബിൾ എഞ്ചിനാണ് പോലും ഒരു സ്ത്രീയുടെ ശബ്ദത്തിന്റെ മുന്നിൽ ചൂളി പോകുന്ന രണ്ട് വിശ്വ കുരുമാർ കഷ്ടമാണ് ഗതികേടാണ് രാജ്യത്തിൻ്റെ എതിർ ശബ്ദങ്ങളെ ഭയക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെല്ലാമാണ് ആ ശബ്ദങ്ങളെ അമർച്ച ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് സ്ത്രീയെപ്പോലും ഭയപ്പെടുന്ന ഈ നാടിൻ്റെ വിശ്വഗുരുക്കളായിട്ടുള്ള രണ്ട് പേടിത്തൊണ്ടന്മാരെ ഒന്ന് കണ്ടോളൂ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ചോദ്യങ്ങളുടെ ആ തീവ്ര ശരമേറ്റ് നിന്നുരുങ്ങുമ്പോൾ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ഈ ശബ്ദം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ കുറേ കാലമായി ഇവരെ പല പേരിൽ വേട്ടയാടുന്നുണ്ട് ആ വേട്ടയാടലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത് ലോക്സഭയിൽ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അവർ ഉയർത്തിവിടുന്ന വിഷയങ്ങൾ അവർ വിഷയങ്ങളെ അവതരിപ്പിച്ചു വെക്കുമ്പോൾ തുണി ഉടുതുണി ഉരിഞ്ഞു നിർത്തുന്ന അവസ്ഥയാണ് ഈ പറയുന്ന വിശ്വഗുരുകുമാർക്കും ഡബിൾ ഉണ്ടാകുന്ന എഞ്ചിനുമൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി കണ്ടെത്തിയ വഴിയാണ് അവർ വിദേശത്ത് നിന്ന് പണം വാങ്ങി അല്ലെങ്കിൽ കോഴ വാങ്ങിയാണ് അദാനിക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നുള്ള ഒരു കൃത്രിമ കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അങ്ങനെ അങ്ങ് നിശബ്ദമാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ചോദ്യങ്ങളെ ഭയപ്പെടേണ്ട ഞങ്ങളെ ലോക്സഭയിൽ എടുത്തിട്ട് അലക്കുന്നതിൽ ഒരു അയവുണ്ടാകുമെന്നാണ് കരുതുന്നത് ചില ശബ്ദങ്ങളെ നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും അത് അതിനേക്കാൾ ഇരട്ടി തീവ്രതയിൽ നിങ്ങളുടെ നേരെ വരാൻ പോവുകയാണ് ഇങ്ങനെ പല തരത്തിലുള്ള ഉടായ്പകൾ കാര്യം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളരുതായ്മകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പർച്ചേസ് ചെയ്യുക എല്ലാത്തിലും അട്ടിമറി കാണിക്കുക കൃത്രിമത്വം കാണിക്കുക എല്ലാ സംവിധാനങ്ങളെയും കാൽ കീഴിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ നിയമപരവും നയപരവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ അമർന്നിരിക്കുന്നവർ അവർ ഈ നാട്ടിലെ ഏറ്റവും മികച്ചവരും അതിനെ ചോദ്യം ചെയ്യുന്നവർ ഈ നാട്ടിൽ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അതിന്റെ ഉദാഹരണം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഇപ്പോൾ മഹുമാ മൈത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് എം പി പുറത്താക്കലിലൂടെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് നടപ്പാക്കുന്നതും അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ ശബ്ദം ഇല്ലാതായെന്നോ ലോക്സഭയിൽ നിങ്ങളെ വലിച്ചു വാരി ചുവരിലൊട്ടിക്കുന്ന ആ ശബ്ദം ഇല്ലാതാക്കിയതോടുകൂടി രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട ആയിരം ബഹുമാ മൊത്രമാർ ഇനിയും ഈ നാട്ടിൽ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും നിങ്ങളുടെ കൊള്ളരുതായ്മകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കും അതിനെയെല്ലാം നിങ്ങൾക്ക് വായടപ്പിക്കാനായിട്ട് ഇത്തരം നിങ്ങളുടെ അടിമകളായിട്ടുള്ള ചില എത്തിക്സ് കമ്മിറ്റിക്കാരെ കൊണ്ടുവന്നിട്ടും ഒപ്പം ചില പാവകളായിട്ടുള്ള ലോക്സഭാ സ്പീക്കർമാരെ ഇരുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കി എടുക്കുന്നത് എന്തോ ഒരു വലിയ സംഭവ കരുതുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ നാട് കുറെ കണ്ടതാണ് നിങ്ങളുടെ കൊള്ളരുതായ്മകളെ ഈ നാട് എത്രത്തോളം കണ്ട് മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം നല്ലതാണ് അങ്ങനെ ഈ നാടിന്റെ ജനവികാരം ഉയർന്നു വന്ന് ഒരു കാലത്ത് പല തരത്തിലുള്ള ഈ നാട്ടിലെ ഹിറ്റ്ലർമാരെയും അല്ലെങ്കിൽ ഏകാധിപതികളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ ഈ വിശ്വഗുരുവിനെയും വലിച്ചെറിയുന്ന കാലം ഉണ്ടാകും അല്ലാതെ ചോദ്യങ്ങൾക്ക് ഒളിച്ചോടുന്ന ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഡബിൾ എഞ്ചിൻ എന്ന കാലം നിങ്ങളെ അടയാളപ്പെടുത്താനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി എന്നതിനപ്പുറം ഇതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശ്വഗുരുമാർ തിരിച്ചറിഞ്ഞോളൂ